ലോക്സഭാ തെരഞ്ഞെടുപ്പ് തോൽവിയിൽ പിന്നാലെ കടുത്ത വിമർശനവുമായി CPM പോളിറ്റ് ബ്യൂറോ അംഗം MA ബേബി. ജനങ്ങളോട് പറയുന്നതുപോലെ ജനങ്ങൾ പറയുന്നതും കേൾക്കണം, തിരുത്തലുകൾ ക്ഷമാപൂർവ്വം കൈക്കൊണ്ടില്ലെങ്കിൽ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാനാകില്ലെന്നും MA ബേബി പറയുന്നു. പച്ചക്കുതിര മാസികയിൽ എഴുതിയ ലേഖനം ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ മാധ്യമങ്ങളുമായി ബന്ധപ്പെട്ട് ഉദ്ധരിച്ച ഭാഗങ്ങൾ തെറ്റായി റിപ്പോർട്ട് ചെയ്തിരുന്നു. ഡിജിറ്റൽ പതിപ്പിൽ നിന്ന് എടുത്തപ്പോൾ മറ്റൊരു ലേഖനത്തിന്റെ ഭാഗങ്ങൾ കൂടി കടന്നു വന്നതിന്റെ പിഴവാണ് ഉണ്ടായതെന്നും അതിൽ ഖേദിക്കുന്നുവെന്നും. സെയ്ഫ് സൈലാദ്ദീൻ ചേരുന്നു. സെയ്ഫ്, എന്താണ് MA ബേബി പറഞ്ഞതിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ? നമ്മൾ ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ ഈ ഡിജിറ്റൽ കോപ്പി നോക്കിയാണ് നമ്മൾ അത് ടൈപ്പ് ചെയ്തത്. ഡിജിറ്റൽ കോപ്പിയിൽ നിന്ന് ഒരു 4-ാമത്തെ പേജിൽ നിന്ന് അടുത്ത പേജിലേക്ക് വരുമ്പോൾ അത് 20-ാമത്തെ പേജായി മാറി. അത് മറ്റൊരു ലേഖനത്തിൻ്റെ ഭാഗമാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ റിപ്പോർട്ട് ചെയ്തത്. അതിൽ അങ്ങനെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടതിൽ ഖേദം പ്രകടിപ്പിക്കുന്നു. അത് സാങ്കേതികമായി പറ്റിയ ചില പ്രശ്നങ്ങളാണ്. അതിൻ്റെ ലേഖനത്തിൽ പക്ഷേ വിമർശനങ്ങളുണ്ട്. ആ വിമർശനങ്ങൾ CPMന്റെ ഉൾപാർട്ടി പ്രശ്നവുമായി ബന്ധപ്പെട്ട വിമർശനങ്ങൾ തന്നെയാണ് ഉള്ളത്. ഇപ്പോൾ പാർലമെൻറ്റിലുള്ളത് ഇന്ത്യൻ ഇടതുപക്ഷത്തിൻ്റെ ഏറ്റവും ശോഷിച്ച അവസ്ഥയാണ്. നിരാശ പരത്തുന്ന അവസ്ഥ പാർട്ടിയിൽ ഉണ്ടായിട്ടുണ്ട്. ആവശ്യമായ തിരുത്തലുകൾ ക്ഷമാപൂർവ്വം കൈക്കൊള്ളണം എന്നാണ് ഈ പച്ചക്കുതിര മാസികയിൽ എഴുതിയ ലേഖനത്തിൽ MA ബേബി പറയുന്നത്. അല്ലെങ്കിൽ ദുരവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ആകില്ല. ബഹുജന സ്വാധീനത്തിൽ ചോർച്ചയും ഇടിവും സംഭവിച്ചു എന്ന് MA ബേബി പറയുന്നുണ്ട്. വാക്കും പ്രവൃത്തിയും ജീവിതശൈലിയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടോ ഉണ്ടാക്കിയിട്ടുണ്ടോ എന്നത് പരിശോധിക്കണമെന്ന ആവശ്യം അദ്ദേഹം മുന്നോട്ട് വെക്കുകയാണ്. ജനങ്ങളോട് പറയുന്നത് പോലെ ജനങ്ങൾ പറയുന്നത് കേൾക്കുകയും വേണം എന്നാണ് MA ബേബി സൂചിപ്പിക്കുന്നത്. ഉൾപാർട്ടി വിമർശനങ്ങൾ ഉൾക്കൊള്ളാനും തിരുത്താനും തയ്യാറാകണം. നിർവ്യാജം തിരുത്തലിന് തയ്യാറായില്ലെങ്കിൽ വലിയ തിരിച്ചടി ഇടതുപക്ഷത്തിൽ നേരിടേണ്ടി വരും എന്നാണ് അദ്ദേഹം സൂചിപ്പിക്കുന്നത്. ഈ തിരുത്തൽ രേഖ തയ്യാറാക്കാനുള്ള CPMന്റെ സംസ്ഥാന നേതൃയോഗങ്ങൾ അടുത്ത ആഴ്ച ആരംഭിക്കുകയാണ്. 19-ാം തീയതി സംസ്ഥാന സെക്രട്ടേറിയറ്റും 21-22 തീയതികളിൽ സംസ്ഥാന കമ്മിറ്റിയുമാണ് നടക്കുന്നത്. അതിനിടയിലാണ് തോമസ് ഐസക്കിന് പിന്നാലെ MA ബേബിയും ചില വിമർശനങ്ങൾ ഉയർത്തുന്നത്. നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ആദ്യം റിപ്പോർട്ട് ചെയ്തപ്പോൾ ചില വാചകങ്ങൾ മാധ്യമങ്ങൾ വിമർശനവുമായി ബന്ധപ്പെട്ട ചില വാചകങ്ങൾ അധികമായി കടന്നു വന്നു. അത് മറ്റൊരു ലേഖനത്തിലേതാണ് എന്നുള്ളത് കണ്ട് ആ ഖേദം ഒന്നുകൂടി പ്രകടിപ്പിക്കുകയാണ്. ശരി.